ദൈവസന്നിധിയിൽ നാം കടന്നുവന്നിരിക്കുന്ന ഈ സമയത്ത് വലിയവനായ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും അവന്റെ ആളത്വത്തിന്റെ ശ്രേഷ്ഠതയും അവന്റെ പ്രവൃത്തികളുടെ മഹത്വവും നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് ആ അറിവാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് എത്രയും ശരിയാണ് എന്നാൽ ഈ ദൈവത്തെ ദൈവത്തിന്റെ കൊണ്ട് മാത്രമേ അറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് ലഭിക്കുകയുള്ളൂ അങ്ങനെ ദൈവിക വെളിപ്പാടിൽ നിന്നല്ലാതെ ദൈവത്തെക്കുറിച്ച് ആളുകൾക്കുണ്ട് എന്ന് പറയുന്ന അറിവുകൾ വളരെ വികലമായിരിക്കും സ്വന്തമായിട്ട് അവര് ഊഹിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് ലോകത്തിലെ അനേക മതങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ധാരണ എന്ന് പറയുന്നത് ഊഹിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് അത് ദൈവം തന്റെ സ്വഭാവത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വെളിപ്പെടുത്തിയ കാര്യങ്ങളല്ല എന്നാൽ വേദപുസ്തകം വിശ്വസിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് ഒന്നും ഊഹിക്കേണ്ട ആവശ്യം നമുക്കില്ല ദൈവം ആരാണ് അവന്റെ ആളത്വം എന്താണ് അവന്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ് അവന്റെ സ്വഭാവം എന്താണ് ഈ കാര്യങ്ങളെല്ലാം തന്റെ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ശരിയായ ധാരണ ദൈവത്തെക്കുറിച്ചുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കും വേദവിസിനുടനീളം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഉണ്ട് രണ്ട് കുരുടെ ലേഖനത്തിൽ അപ്പോസ്റ്റലായ പൌലോസ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ എന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാനിടയായി അതിൽ ചിലത് ഒന്ന് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക കുരുന്തിയർ കരുതിയ രണ്ടാം ലേഖനത്തിൽ അതിന്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ദൈവത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ അധ്യായത്തിന്റെ ക്രമത്തിലല്ല ആശയത്തിന്റെ ക്രമത്തിൽ ആ കാര്യം ഒന്ന് പറയാൻ ഞാൻ ഗ്രഹിക്കുക ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം വേദപുസ്തകത്തിലെ ദൈവം നമുക്ക് രക്ഷാമാർഗം ഒരുക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് കൊരിന്തർ കുരിന്തർക്കെരുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യം നോക്കുക ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു അതിന്റെ പതിനെട്ടാം വാക്യം അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ വാക്യങ്ങളിൽ ലോകത്തെ തന്നോട് നിരപ്പിക്കുവാൻ ദൈവം കാരണഭൂതൻ എന്നാണ് നാം വായിക്കുന്നത് അതെങ്ങനെയാണ് നിരപ്പിച്ചതെന്ന് എന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണം നിമിത്തം നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ഇടുക നിമിത്തമാണ് നമ്മുടെ രക്ഷയ്ക്കായുള്ള വഴി ദൈവം ഒരുക്കിയത് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നാം ദൈവത്തെക്കുറിച്ച് വായിക്കുന്ന കാര്യം തന്നോട് തന്നെ നമ്മെ നിരപ്പിക്കുവാൻ മുൻകൈയെടുത്ത ദൈവം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ രക്ഷ ഒരുക്കിയ ദൈവം ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ആരംഭിക്കേണ്ടത് ഇവിടെയാ ദൈവത്തെക്കുറിച്ച് പൊതുവായൊരു ധാരണ ലോകത്തിൽ മനുഷ്യർക്കുണ്ട് സൃഷ്ടാവായ ദൈവം വലിയവനായ ദൈവം എന്നൊക്കെയുള്ള ധാരണ ആളുകൾക്കുണ്ട് എന്നാൽ ദൈവത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ പ്രധാനപ്പെട്ട അറിവ് അവൻ വേണ്ടി രക്ഷയൊരുക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ് ദൈവം അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമാണ് എന്നുള്ള അറിവ് നല്ലതാണ് പക്ഷേ ആ അറിവ് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം ധന്യമായി തീരുകയില്ല എനിക്ക് വേണ്ടി മനുഷ്യവർഗത്തിനു വേണ്ടി തന്റെ പുത്രനെ അയച്ചു തന്ന് നമ്മുടെ ശിക്ഷ അവന്റെ മേൽ കൊടുത്ത് അവന്റെ യാഗമരണം നിമിത്തം നമുക്ക് രക്ഷ ദൈവം അതാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവ് ആ അറിവാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ആ അറിവാണ് നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്നത് നമുക്ക് നമുക്കേറ്റവും സന്തോഷത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അറിവ് അതാണ് മനുഷ്യവർഗത്തിന് വേണ്ടി നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കുന്ന ദൈവം ദൈവത്തെക്കുറിച്ച് മറ്റൊരു കാര്യം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ദൈവം അന്നത്തെ കാലത്ത് റോമൻ അധികാരികൾ യുദ്ധത്തിൽ ജയിച്ച് മടങ്ങി വരുമ്പോൾ വലിയ ഘോഷയാത്രയായിട്ട് അവർ പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വലിയ സ്വീകരണം ജയത്തിന്റെ ഉത്സവം അതാണ് ഈ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെടുന്നത് ശത്രുവിനെ കീഴടക്കി ജയാളിയായി മുമ്പോട്ട് പോകുന്ന ഒരു വീര സേനാനായകന്റെ ചിത്രം ക്രിസ്തീയ ജീവിതത്തോടും പ്രവർത്തനത്തോടും അതിനെ പൌരത്വം ബന്ധപ്പെടുത്തുകയാണ് നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഏതുപോലെയാണ് ഇതുപോലെയാണ് ഈ ജയോത്സവമായി സേനാധിപൻ ജയം ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ സേവനം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുന്നവൻ മാത്രമല്ല നമ്മെ ജയോത്സവമായി നടത്തുന്നവനാണ് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പാപത്തിന്റെ മേൽ നമുക്ക് വിജയം നൽകി ചിന്തകളുടെ മേൽ വിജയം നൽകി ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മേൽ വിജയം നൽകി വലിയ ആഘോഷമായി ജയോത്സവമായി നമ്മെ നടത്തുന്ന ഒരു ദൈവം നമ്മെ രക്ഷിച്ചിട്ട് വിട്ടുകളല്ല ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും പോരാട്ടങ്ങളുടെയും മധ്യത്തിൽ ജയോത്സവമായി അനുദിനം നമ്മെ നടത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള അറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ ചൈതന്യം നമുക്ക് പകരേണ്ടതാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണത് ഒൻപതാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് മറ്റൊരു കാര്യം അവിടെ പൗലോസ് പ്രസ്തലം ഓർപ്പിക്കുന്നുണ്ട് രണ്ട് ഗുരുന്ദർ ഒൻപതാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നോക്കുക നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകിവരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു നമ്മിൽ സകല കൃപയും പെരുക്കുവാൻ ശക്തനായ ദൈവം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ ആഴമേറിയ ചില പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവം ഇവിടെ പറയുന്നത് ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ധനശേഖരത്തിന്റെ കാര്യമാണ് ഇവിടുത്തെ വിഷയം പൗലോസ് ആ വിഷയം പറഞ്ഞു വരുമ്പോൾ ഈ വാക്യത്തിൽ താൻ പറയുന്നത് വേണ്ടി കൊടുക്കുവാൻ ഔദാര്യമായി കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്നവർ അതിന് താൽപ്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ കൊടുക്കുവാനുള്ള ആഗ്രഹവും അങ്ങനെ കൊടുക്കുവാനുള്ള കഴിവും ധാരാളമായി ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം അപ്പോൾ ദൈവത്തിനു വേണ്ടി കൊടുക്കുവാൻ ഔദാര്യ ഉള്ളത്തിൽ ദൈവം പ്രവർത്തിച്ച് കൂടുതൽ കൊടുക്കുവാനുള്ള താൽപര്യം അവരിൽ ഉളവാക്കുകയും അങ്ങനെ കൊടുക്കുവാനുള്ള റിസോഴ്സസ് വിഭവങ്ങൾ ദൈവം അവർക്ക് നൽകുകയും ചെയ്യുന്നു നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് നന്മ ഉരുവാക്കുന്ന ദൈവം ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യം നമുക്കറിയാം നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളവുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ നിങ്ങളിൽ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഫിലിപ്പർ രണ്ടിന്റെ പതിമൂന്ന് അവിടെയും പറയുന്ന ആശയം ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാനുള്ള ആഗ്രഹവും അങ്ങനെ നടക്കുവാനുള്ള കഴിവും നമുക്ക് തരുന്നവനാണ് ദൈവമെന്നാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണത് ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാനുള്ള ആഗ്രഹം ദൈവത്തിന് കൊടുക്കുവാനുള്ള ആഗ്രഹം അത് ദൈവം നമുക്ക് തരുന്നു മാത്രമല്ല അങ്ങനെ കൊടുക്കുവാനുള്ള കഴിവ് ദ ഡിസായർ ആൻഡ് ദി എബിലിറ്റി ഇത് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് സാധിപ്പിക്കുന്നവനാണ് ദൈവം എന്നാണ് അവിടെ പറയുന്നത് അത് നമുക്ക് വളരെ ധൈര്യം തരുന്നൊരു കാര്യമാണ് ദൈവം നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് നമ്മിൽ നല്ല ആഗ്രഹങ്ങൾ തരികയും ആ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവ് അതിനുള്ള പ്രാപ്തി ദൈവം നമുക്ക് തരികയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം ഈ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ച് വളരെ ആശ്വാസകരമായ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാം അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ നോക്കുക മനസ്സിലുമുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഇവിടെ ആശ്വസിപ്പിക്കുന്ന ദൈവം ദൈവം വലിയവനാണ് ഉന്നതനാണ് സർവശക്തനാണ് അങ്ങനെ ദൈവം തന്നെത്താൻ തന്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടിയിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ അനുദിന ജീവിതത്തിലെ വൈഷമ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്ന ഒരുവനായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുക അവനെ പറഞ്ഞ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവമാണ് ആ ദൈവം പൌലോസിന്റെ അനുഭവത്തിൽ എന്ത് എന്ന് നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം ഈ മനസ്സിലുള്ള പിതാവും സർവാശ്വാസങ്ങളുടെ ദൈവമായവൻ പൗലോസിനെ തന്റെ ജീവിതത്തിൽ ആശ്വസിപ്പിച്ചതായിട്ടാണ് പൗലോസ് പറയുന്നത് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ ഈ കാര്യം പൗലോസ് ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ എത്തിയ ശേഷമോ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല എല്ലാവിധത്തിലും കഷ്ടമത്ര ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് ഭയം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാ നിലയിലും കഷ്ടം പുറത്തും അകത്തും എല്ലാം കഷ്ടം എന്നാൽ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ആ ദുഃഖത്തിൽ ആ കഷ്ടത്തിൽ ആശ്വാസം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് എന്ന് പൗലോസ് പറയുകയാണ് നോക്കുക ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് പോരാട്ടങ്ങളും വൈഷമ്യങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടു പോകുവാനിടയാകുന്നത് ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോഴാണ് നാം ഇന്ന് ചിന്തിച്ചതുപോലെ നമ്മെ രക്ഷിക്കുന്ന നമുക്ക് രക്ഷ ഒരുക്കുന്ന ദൈവം നമ്മെ വീണ്ടെടുത്ത ദൈവം മാത്രമല്ല നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം മൂന്നാമത് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്മ ഉളവാക്കുന്ന ശരിയായ കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ആഗ്രഹവും അത് ചെയ്യാനുള്ള കഴിവും നമുക്ക് പ്രധാനം ചെയ്യുന്ന ദൈവം തീർന്നില്ല നമ്മുടെ ജീവിതത്തിലെ വൈഷമങ്ങളിൽ കഷ്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഭയത്തിൽ രോഗത്തിന്റെ പത്യത്തിൽ ആവശ്യങ്ങളുടെ മധ്യത്തിൽ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഈ ദൈവത്തെക്കുറിച്ചും മറ്റും പല കാര്യങ്ങൾ തിരുവിഴുത്തിൽ മറ്റു ഭാഗങ്ങളിലുണ്ട് ഈ കൊരിന്തി രണ്ടു കൊരിന്തിരിൽ തന്നെ ദൈവത്തെക്കുറിച്ച് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ മൂന്നാല് കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിന് എത്രയോ ആശ്വാസവും ധൈര്യവും പകരുന്നതാ വരുന്ന ദിവസങ്ങളിൽ ഈ ദൈവത്തെ കൂടുതൽ അടുത്തറിയുക ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് തിരുവിഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ദൈവത്തെ കൂടുതൽ അടുത്തറിയുക ആ നിലയിൽ ഏറ്റവും ധന്യമായൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും പ്രയോജനകരമായി തീരട്ടെ ഈ വലിയവനായ ദൈവത്തിന്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ